കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടതാ. അന്ന ഇങ്ങോട്ട് ഡോറ് തള്ളുമ്പോ അപ്പുറത്തേന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോറ് ഇങ്ങനെ മുറുക്ക് പിടിച്ചു വെച്ചിരിക്കുന്നത്. ആക്ടറിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു എഫേർട്ടും കൂടെ ഉണ്ട്. അപ്പൊ ശാരീരികമായ ഏത് രീതിയിലുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ആ സിനിമയ്ക്ക് പോയപ്പോ? നേരെ നോക്കി ചവിട്ടണം, എനിക്ക് സൈക്കിളോട്ട് പഠിക്കണ്ട. സൈക്കിളോട്ട് പഠിച്ചാലേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ടാ. നേരെ നോക്കി ഓടിക്കട. എനിക്ക് പേടിയാ. നേരെ 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 നോക്കി ചവിട്ട്. സിനിമയ്ക്ക് എനിക്ക് ജനറലി ഹെൽത്ത് വൈസ് എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും തണുപ്പ്. എനിക്ക് ജനറലി തണുപ്പ് ഇഷ്ടമല്ല. വെള്ളം കണ്ടിട്ട് കാലം കുറേ ആയി കാണേ. പിന്നെ വി ഹാഡ് വണ്ടർഫുൾ ലേഡീസ്. തീർത്ഥാന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. തീർത്ഥേച്ചിയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഓരോ ഷോട്ട് കഴിയുമ്പോഴും എനിക്ക് ബ്ലാങ്കറ്റ്സ് കൊണ്ടുവരും. മോളെ നിനക്ക് ആരും എഴുന്നേക്കില്ലേ കുഞ്ഞേ, ഇനി കുഞ്ഞൊന്നും ചെയ്യണ്ട, എല്ലാം പാറുകുട്ടി നോക്കിക്കോ. ചൂട് ചായ അല്ലെങ്കിൽ സൂപ്പോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ കുടിച്ച കപ്പി തന്നെ കുടിച്ചാ എന്റെ വിരല് മുക്കിയ ചായ കുടിച്ചാ മതി. പ്രൊഡക്ഷൻ ചാട്ടന്മാര് അവരൊക്കെ ശരിക്കും നമ്മളെ എന്താ പറയാ, നമ്മളൊരു കുട്ടീനെ നോക്കുന്ന പോലെ നമ്മളെ ഒന്നും വയ്യാകെ വരാണ്ട്. നിനക്കറിയോ നിന്നെ പിന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുക. ആർക്ക് വേണ്ടെങ്കിലും നിന്നെ ഇനി ഞങ്ങൾക്ക് വേണം. ഇനി നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. കുട്ടികൾ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അത് അവരുടെ ഒരു ചോയ്സാണ് എന്ന് പറഞ്ഞാൽ അവരെ ദേഷ്യം ഉണ്ടെന്നല്ല, പ്രിഫർ ചെയ്യുക. ചിൽഡ്രൻ അവർക്ക് അത്രയും ഒരു മരിങ്ങുണ്ടാവില്ല എന്ന് പറയും. പിള്ളേരെ നോക്കാനും മരിങ്ങില്ല, അല്ലെങ്കിൽ പിള്ളേരായിട്ട് അത് ഇടപെടാനായിട്ടുള്ള ഒരു മൈൻഡ് ഇല്ല. അപ്പം വേറെ പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. What a tragic comedy. അതെ, സൗകര്യം കിട്ടുമ്പോ ആ സംഭവം എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഒരു സ്റ്റോറിയുടെ എലമെന്റ് എനിക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ സിനിമയിലെ ഓപ്ഷാന്തി ഓശാനയിലെ നസ്രിയുടെ കുറേ മാനറിസങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ മാനറിസങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. നാല് സിനിമയിലെ അന്ന അഭിനയിച്ചിട്ടുള്ളൂ, പക്ഷേ ക്യാമറ സ്റ്റാർട്ട് പറയുമ്പോൾ അന്നയ്ക്ക് ഒരു ടെൻഷനും ഇല്ല, വളരെ ബോൾഡായിട്ട് കൂളായിട്ടാണ് അന്ന അഭിനയിക്കുന്നത്. പക്ഷേ സണ്ണി പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ 33 സിനിമ കഴിഞ്ഞു, ഞാൻ ഇപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിൽക്കപ്പോ എന്റെ കൈയും കാലും മറയ്ക്കാം. അപ്പൊ അന്നയിൽ നിന്ന് പഠിച്ചിരുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ കൂളായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ക്യാമറയെ ഫേസ് ചെയ്ത് നമ്മളെ കഥാപാത്രത്തെ അവതരിപ്പിക്കാം എന്നുള്ളതാണ് സണ്ണി പറഞ്ഞത്. അങ്ങനെ ഒരു ഒരു ടെൻഷൻ ഫ്രീ ഒരു കൂൾ പേഴ്സൺ ആണല്ലേ അന്ന? ഞാൻ ജനറലി അങ്ങനെയല്ല. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. എനിക്ക് ആക്ച്വലി ഇന്റർവ്യൂസ് ആണ് ടെൻഷൻ. നമുക്കൊക്കെ സാമാന്യ ബുദ്ധി ഉള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ ചെയ്യുമ്പം എനിക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാണ്ട് ഞാൻ അഭിനയിച്ചത് കുമ്പളങ്ങി നൈറ്റ്സാണ്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരേണ്ടത് അപ്പോഴാണ്. ഫസ്റ്റ് പടമാണ്, വലിയ ആക്ടേഴ്സാണ് കൂടെയുള്ളത്, വലിയ ടീമാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഞാൻ അതൊന്നും ആലോചിച്ചിട്ട് കൂടി ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ടെൻഷൻ ഇല്ലാത്ത. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് അയ്യോ, ഇത്രയും വലിയ സീരിയസ് കോമഡി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ ഈ സാറാസിലെ മറ്റൊരു പ്രത്യേകത അത് ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അച്ഛൻ അല്ലേ
അച്ഛൻ അച്ഛൻ ആയിട്ട് തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എന്താണ് പെട്ടെന്ന് ഹിന്ദി? ഞാൻ എന്റെ അച്ഛനെ ഒന്ന് വിളിച്ചതാണ്. അച്ഛനമ്മ വിളിച്ചോണ്ട് നേരം വിളിക്കും. അപ്പോ എങ്ങനെയാണ് ഇപ്പം ക്യാമറയുടെ മുമ്പില് പപ്പയായിട്ട് വരുമ്പോ അച്ഛനെന്നാണോ വിളിക്കുന്നത്? മക്കളെ അച്ഛനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ, ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്ക് വിളിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? പക്ഷെ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു, ഇങ്ങനെ പപ്പയുടെ പപ്പ ഇങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന നല്ലോണം പടം വരയ്ക്കും, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് സീരീസുകൾ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. കേട്ടതെല്ലാം ശരിയാണ്, എന്നാൽ തെറ്റുമാണ്. അപ്പോ അന്ന വരച്ച പടങ്ങളുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞ അന്നയുടെ പടങ്ങള് ഏത് രീതിയിലുള്ള പടങ്ങൾ വരയ്ക്കാനാണ് കൂടുതൽ താല്പര്യമുള്ളത്, അങ്ങനെ ഉണ്ടോ? ഞാൻ ഒരിടയ്ക്ക് ഒരുപാട് വരയ്ക്കുമായിരുന്നു. ഞാൻ ഫാഷൻ ഡിസൈൻ സെയിൻറ് ജോസഫ്സിലെ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. അപ്പം ആ സമയത്ത് ഒരുപാട് വരയ്ക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേയായിട്ട് വര അതിലേക്ക് അധികം പോയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് താല്പര്യമുള്ളൊരു പരിപാടിയാണ്. ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് വരയ്ക്കുക, പെയിന്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അത് നെറ്റ്ഫ്ലിക്സ് ഞാൻ ഒരുപാട് ആനിമെ കാണുന്ന ആളാണ്. എല്ലാവരും ചോദിക്കുക ഏത് സീരീസാ കാണുന്നത്, ഞാൻ അപ്പൊ എല്ലാവരും കളിയാക്കും കാർട്ടൂൺ കാണാണെന്ന് വെച്ചിട്ട്. ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ നല്ലോണം എഴുതാനുള്ള ഒരു താല്പര്യത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. കുറച്ച് ഇനിയിപ്പോ അഭിനയം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ അഭിനയത്തിൽ മാത്രം ഒതുങ്ങാതെ തിരക്കഥയിലേക്കും ഡയറക്ഷനിലേക്കും പോവാനുള്ള അങ്ങനെയുള്ള ചിന്തകളുണ്ടോ? എന്റെ അമ്മേ എഴുതോ, പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരുപാട് എഴുതിയിട്ടുണ്ട്.